ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ജൂലൈ 3, നമ്മുടെ വിശ്വാസത്തിൻ്റെ പിതാവായ മാർ തോമാസ് ലീഹായുടെ ദുക്റാന തിരുനാൾ. ദുക്റാന എന്ന സുറിയാനി പദത്തിൻ്റെ അർത്ഥം ഓർമ്മ എന്നാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ പിതാവായ മാർ തോമാസ് ലീഹായുടെ ഓർമ്മ തിരുനാളാണ് നാം ഇന്ന് ആചരിക്കുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഭാരതത്തിലേക്ക് ആദ്യമായി വന്ന അപ്പസ്തോലനാണ് വിശുദ്ധ തോമാസ് ലീഹ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ 12 ശിഷ്യന്മാരിൽ ഒരുവനും ഏറ്റവും ധീരനുമായ ഒരു ശിഷ്യനാണ് മാർ തോമാസ് ലീഹ. ഈശോയോട് കൂടെ എപ്പോഴും ഈശോയോടൊപ്പം ഈശോയെ അനുഗമിച്ച് ഈശോയെ സ്നേഹിച്ച് എപ്പോഴും ഈശോയോടൊപ്പം മാത്രമായിരുന്ന ഒരു ശിഷ്യനായിരുന്നു മാർ തോമാസ് ലീഹ. ഈശോ ഒരിക്കൽ തൻ്റെ സ്നേഹിതനായിരുന്ന ലാസർ മരിച്ചെന്ന വിവരം ലഭിച്ചപ്പോൾ അവിടേക്ക് പോകുവാനായി ഉദ്യമിച്ചു. അപ്പോൾ മറ്റു ശിഷ്യന്മാരെല്ലാവരും ഭയപ്പെട്ടു, യഹൂദർ നമ്മെ വധിക്കുമോ എന്ന്. അപ്പോൾ തോമസ് ലീഹ പറഞ്ഞു, നമുക്കും അവനോടൊപ്പം പോയി മരിക്കാമെന്ന്. ഈശോ മിശിഹായോടുള്ള നിഷ്കളങ്കമായ സ്നേഹവും ധീരതയുമാണ് നമുക്കിവിടെ മാർ തോമസ് ലീഹായിൽ കാണുവാനായി സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈശോയുടെ ഉദ്ധാനത്തിന് ശേഷം ഈശോ തോമാസ് ലീഹയ്ക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ, എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് തോമാസ് ലീഹ പറയുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈശോ ദൈവമാണ് എന്ന ഒരു ഉത്ബോധനം, ഒരു പ്രഘോഷണമാണ് അവിടെ നടക്കുന്നത്. അങ്ങനെ വിശ്വാസത്തിൻ്റെ പ്രതീകമായി മാറുകയും ചെയ്യുകയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ പിതാവായ മാർ തോമാസ് ലീഹ. ഈശോ നൽകിയ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ദൗത്യവുമായി മാർ തോമാസ് ലീഹ എത്തിയത് ഭാരതത്തിലാണ്. 7.5 പള്ളികൾ സ്ഥാപിച്ച് മാമോദീസ നൽകി സുവിശേഷത്തിൻ്റെ പുതിയ വെളിച്ചം ജനങ്ങളിലേക്ക് പകർന്നുകൊണ്ട് സത്യവിശ്വാസത്തിൻ്റെ വെളിച്ചം ജനങ്ങളിൽ പ്രകാശിപ്പിക്കുവാൻ മാർ തോമാസ് ലീഹയ്ക്ക് സാധിച്ചു. അങ്ങനെ സത്യവിശ്വാസത്തിലേക്ക് മാർ തോമാസ് ലീഹ ഭാരതത്തിലെ ജനങ്ങളെ നയിച്ചു. ഒടുവിൽ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതിയും വിശ്വാസത്തെ പ്രതിയും സ്ലീഹ രക്തസാക്ഷിയായി മാറി. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നാം ഇന്ന് മാർ തോമാസ് ലീഹായുടെ ദുക്റാന തിരുനാൾ ആചരിക്കുമ്പോൾ സ്ലീഹായുടെ ജീവിതത്തിൽ നിന്നും പല വിശ്വാസത്തിൻ്റെ സന്ദേശങ്ങളും നമുക്ക് ലഭിക്കുന്നു. അവയിൽ പ്രധാനപ്പെട്ട സന്ദേശമാണ് നമ്മുടെ ജീവിതത്തെക്കാൾ ഉപരിയായി ഈശോയെ സ്നേഹിക്കുക എന്നത്. കാരണം ആ ഒരു സന്ദേശത്തിൻ്റെ ഉദാഹരണമാണ് ഞാൻ ആദ്യമേ പറഞ്ഞുവല്ലോ, നമുക്കും അവനോടൊപ്പം പോയി മരിക്കാമെന്ന വാചകം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, സ്വന്തം ജീവനേക്കാളധികമായി ഈശോയെ സ്നേഹിക്കുവാൻ സാധിച്ചത് എപ്പോഴും ഈശോയോട് കൂടെ ആയിരുന്നത് കൊണ്ട് മാത്രമാണ്. അതുതന്നെയാണ് തോമാസ് ലീഹയെ ഇങ്ങനെ പറയുവാനായി പ്രേരിപ്പിച്ചത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ വിശ്വാസം അത് ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് മതമർദ്ദനങ്ങളൊന്നുമില്ല, പക്ഷേ നമുക്കെതിരെ, നമ്മുടെ വിശ്വാസത്തിനെതിരെ ഒട്ടേറെ ആളുകൾ വാക്കുകൾ കൊണ്ട് ആക്രമണങ്ങൾ നടത്തുമ്പോൾ പലപ്പോഴും നമ്മുടെ വിശ്വാസം ക്ഷയിച്ചു പോകുന്നുണ്ട്. മറ്റുള്ളവരുടെ ആക്രമണങ്ങളിൽ വീണു പോകുന്ന ഒരു വിശ്വാസമല്ല നമുക്ക് വേണ്ടത്. അതുതന്നെയാണ് മാർ തോമാസ് ലീഹയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു സന്ദേശമെന്നത്. നമ്മുടെ വിശ്വാസത്തെ നിലനിർത്തുവാനുള്ള ഒരു ശക്തി, ഒരു ധൈര്യം, അത് നമുക്ക് എപ്പോഴും ഉണ്ടാകണം. അതുണ്ടാകണമെങ്കിൽ നാം ഈശോയോട് കൂടെ നിൽക്കണം. ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഈശോയെ മനസ്സിലാക്കുവാനും സ്നേഹിക്കുവാനും വിശ്വസിക്കുവാനും നമുക്ക് സാധിക്കും. അങ്ങനെ സാധിക്കുമ്പോഴാണ് നമുക്ക് ധൈര്യം ലഭിക്കുന്നത്. നമ്മുടെ വിശ്വാസത്തെ നിലനിർത്തുവാനുള്ള ധൈര്യം നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ ഈശോയേക്കാൾ അധികമായി മറ്റൊന്നിനെ സ്നേഹിക്കുവാൻ നമുക്ക് തോന്നുകയില്ല. മറ്റെന്തിനേക്കാളും, സ്വന്തം ജീവനേക്കാൾ അധികമായി ഈശോയെ സ്നേഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണമെങ്കിൽ ഈശോയോട് കൂടെയായിരിക്കണം. അതിന് നാം ഈശോയോട് പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയാണ് സംഭാഷണം. നാം എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ, ദൈവവുമായിട്ടുള്ള സംഭാഷണമാണ് പ്രാർത്ഥന. ആ പ്രാർത്ഥനയുണ്ടെങ്കിൽ മാത്രമേ ഈശോയോട് അടുക്കുവാനും അവിടുത്തെ മനസ്സിലാക്കുവാനും സ്നേഹിക്കുവാനും വിശ്വസിക്കുവാനും സാധിക്കുകയുള്ളൂ. നമ്മുടെ വിശ്വാസത്തിൻ്റെ പിതാവ് നമുക്ക് നൽകുന്ന ഈ വിശ്വാസത്തിൻ്റെ ഈ ഒരു സന്ദേശം, എല്ലാത്തിനും ഉപരിയായി ഈശോയെ സ്നേഹിക്കുവാൻ, ദൈവത്തെ സ്നേഹിക്കുവാനുള്ള ഈ ഒരു സന്ദേശം ഉൾക്കൊള്ളുവാൻ ഈ ദുക്റാന തിരുനാളിൽ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.